യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം വഞ്ചൂർ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, നേരത്തെ പാലോട് രവി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ വന്നിരുന്നു. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിലാണ് രാഹുലുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ജയിലിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിന്. ഒപ്പം പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തിനും ഉണ്ടാവുകയാണ്. അല്ലേ, ചെറിയൊരു ശാന്തത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. രണ്ടാഴ്ചത്തേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. റിമാൻഡിന്റെ തൊട്ടു പിന്നാലെ തന്നെ വൈദ്യപരിശോധന പൂർത്തീകരിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം അച്ഛനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിലേക്ക് പോയി. ഒപ്പം തന്നെ സുരക്ഷാ ഭാഗമായിട്ടുണ്ടായിരുന്ന രണ്ടാമത് വാഹനവും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഡി സി സി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഡി സി സിയുടെ മുതിർന്ന പ്രവർത്തകർ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. പാലോട് രവി ഉൾപ്പെടെയുള്ളവരുടെ സംഘം സഞ്ചരിച്ച വാഹനം കൂടി ഇപ്പോൾ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ജയിലിനുള്ളിൽ പുരോഗമിക്കുകയാണ്. രണ്ടാഴ്ചത്തേക്കാണ് നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ജാമ്യാപേക്ഷ ഒപ്പം തന്നെ മറ്റു നിയമ നടപടികൾ ഉൾപ്പെടെ വരുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും സ്വീകരിക്കുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം ഒക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അകാരണമായ ഒരു അറസ്റ്റ് നടപടികൾ, തുടർന്നുള്ള മറ്റ് നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു അറസ്റ്റ് നടക്കുമ്പോൾ അതിന് മുൻകൂട്ടി ഒരു അറിയിപ്പ് ഉണ്ടാവണം. ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതിനൊരു അറിയിപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാക്കേണ്ടതാണ്. പക്ഷേ ഒരു രീതിയിലുമുള്ള മുന്നറിയിപ്പുകളോ അറിയിപ്പുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിൽ വീട് കയറി വീട്ടിൽ വലിയ രീതിയിൽ കൂടാലോചന നടത്തി ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. വീട്ടിൽ അമ്മയുടെ മുന്നിൽ വെച്ചും അതിസാരണമായൊരു അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. വലിച്ചിഴിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് നടന്നതും അത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ്. കാരണം എങ്ങോട്ടേക്ക് സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഉൾപ്പെടെ പോലീസ് വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വൈദ്യപരിശോധനയ്ക്കാണോ കോടതിയിലേക്കാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഞ്ചാരപാത സഞ്ചരിച്ച കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് ആദ്യ വൈദ്യപരിശോധന. ആദ്യ വൈദ്യപരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം പോലീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ എത്തുന്നു, വാഹനം തടയുന്നു. ഒപ്പം തന്നെ ആ വാഹന വ്യൂഹം കടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിന് നേരെ നടത്തുന്നു. പിന്നാലെ പോലീസ് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിനുശേഷമാണ് ആ വാഹന വ്യൂഹത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കോടതിയിലേക്ക് എത്തിക്കാനായത്. കോടതിയിൽ എത്തിച്ച് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുന്നു. അവിടെയും വലിയ രീതിയിലുള്ള ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അകാരണമായ ഒരു അറസ്റ്റാണ്, ഒപ്പം നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്, വിമർശനം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധങ്ങൾ ഈ രാത്രി വൈകിയും ഇപ്പോൾ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ശാന്തരായി നിൽക്കുകയാണ് എങ്കിൽ പോലും ഏത് സമയവും ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും അക്രമത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഏകദേശം 100-ലധികം പ്രവർത്തകർ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപത്ത് തുടരുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഒപ്പം തന്നെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഉള്ളിലേക്ക് പോയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രവർത്തകർ പുറത്തേക്ക് വരുന്നത് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു അതിനിർണായകമായ ഒരു നടപടി, പോലീസിന്റെ ഒരു കിരാതമായ നടപടി, ആഭ്യന്തര വകുപ്പിന്റെ കരുതി കൂട്ടിയുള്ള ഒരു അറസ്റ്റ് നാടകം, അതിലെ അവസാന ഇരയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുന്നു. രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. യെസ്, അല്ലേ, തുടരുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 22 ദിവസത്തേക്കാണ് വഞ്ചൂർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്.